നമുക്കറിയാലോ, വയസ്സിൽ പെട്ട ഒരാൾ വന്ന് സെൽഫി എടുക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നുമില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അപ്പൊ ഭീഷ്മയുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ശനി വന്നേ, നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. അതൊക്കെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഡെയിലി ഷൂട്ട് ഉണ്ടാവണം. പുള്ളിയുടെ ഈ പ്രായത്തിലും നമ്മുടെ ആൾക്കാരെ മച്ചാന്മാരൊക്കെ ഒരു പടം കഴിഞ്ഞാൽ ലോകം ചുറ്റാൻ പോകും. നമുക്ക് പക്ഷെ അടുത്ത ദിവസം അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അതൊക്കെ കോടികൾ കിട്ടും എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷെ അവരെ വെച്ച് കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അവർ ബിസിനസ്സുകാരാണ്, അവരതാണ് ചെയ്യേണ്ടത്. പക്ഷെ പുള്ളി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് ഇപ്പോഴും തീരാത്ത അടങ്ങാത്ത ആവേശം തന്നെയാണ് സിനിമയോടുള്ളത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്തപ്പോഴോ 10:30 11 മണിയായി, നല്ല തണുത്ത കാറ്റും മഴയൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ വിറച്ചിട്ടാണ് നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കോട്ടിട്ടൂടെ. എന്നാലും പുള്ളി അവിടെ നിന്നിട്ട് നമ്മുടെ കൂടെ നിന്ന് ചില്ല് ചെയ്ത് വർത്തമാനം പറഞ്ഞു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റൊന്നുമില്ല ആ തണുപ്പ് സഹിക്കുക. റഹ്മാൻ ഉണ്ട ചെയ്യണ സമയത്ത് രാത്രി 9:30 അധികം നൈറ്റ് വർക്ക് ചെയ്യില്ല നമുക്ക്. ചില ദിവസങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ സമയം. അപ്പോൾ ഒരു ദിവസം 12:30 1 മണി വരെ ഷൂട്ട് പോകും. അപ്പോൾ 9:30 നമുക്ക് പറഞ്ഞു ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു കൂട്ടെ റഹ്മാൻ, നമുക്ക് ഭക്ഷണം കഴിച്ചു. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിലിരുന്ന് പാത്രം തുറന്നു നോക്കി, അയ്യോ ആ ഷോട്ട് എടുക്കായിരുന്നു, ഷോട്ട് എടുക്കണം പോരാ. അപ്പൊ തന്നെ എഴുന്നേറ്റ് പോവാ മച്ചാ, ഭക്ഷണം കഴിച്ചിട്ട് എടുത്താൽ മതി. വർക്ക് പറഞ്ഞ സമയത്ത് പുള്ളി റഹ്മാൻ എന്ന് പറഞ്ഞാൽ അന്ന് 27-28 വയസ്സുള്ളൂ. നമുക്ക് എത്ര നാഷണൽ അവാർഡ് വാങ്ങിയതാ. ഇപ്പം നമ്മുടെ അടുത്ത് ചില ഡയറക്ടേഴ്സ് അത് ശരിയാവില്ല മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈഗോ അടിക്കും. പക്ഷേ റഹ്മാൻ പറയുന്ന പോലെ അനുസരിച്ച് അവിടെ നിന്ന് ഒരു കുട്ടീനെ പോലെ ചെയ്യുക, അത് വലിയ ത്യാഗമല്ല. പുള്ളിക്ക് അത്രയും അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ കഷ്ടപ്പാടില്ല എന്ന് പറയാം. വേറെ എവിടേക്കും പോകാനില്ല എനിക്ക്, മനസ്സിലായോ? അമേരിക്കയിലേക്ക് പോകാനും ഇല്ല, കാനഡയ്ക്ക് പോകാനും ഇല്ല. എനിക്കറിയാവുന്ന ആകെ ഇഷ്ടമുള്ള കാര്യം ഇതാണ്. അപ്പം ഇതെന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വേറെ എന്ത് ചെയ്താലും എനിക്ക് സമാധാനം കിട്ടില്ല. അതിനി പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ പോലും ഞാൻ വരൂല്ല. ഇവിടുന്ന് സംശയങ്ങളുണ്ടായിരുന്നു. ഇനി പടത്തിലേക്ക് വിളിക്കില്ല ആരും, എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കില്ല ആരും, എന്നെ കൂട്ടത്തിൽ കൂട്ടില്ല. ഞാൻ അതിനുശേഷം ആരുടെ അടുത്തും സെൽഫി എടുക്കാറില്ല ആക്ടേഴ്സിൻ്റെ അടുത്ത്. കാരണം നമുക്കറിയാലോ, വയസ്സിൽ പെട്ട ഒരാൾ വന്ന് സെൽഫി എടുക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നുമില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഭീഷ്മയുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ശനി വന്നേ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ഒരു ഇങ്ങനത്തെ ഒരവസ്ഥയിലുള്ള ഒരാളെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനത്തെ ചില സന്ദർഭങ്ങളാണ്.